ത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രതിസന്ധിയിൽ കൂടെ നിന്നവരിൽ താൻ എന്നും നന്ദിയോടെ സ്മരിക്കുന്ന ആളായിരിക്കും പി ടി തോമസ് എന്ന് നടി ഭാവന ആക്രമണത്തിനിരയായ സംഭവം ആദ്യമറിഞ്ഞവരിൽ ഒരാളായിരുന്നു അദ്ദേഹം പോരാടണമെന്നും ധൈര്യത്തോടെ മുന്നേറണമെന്നും പറഞ്ഞ് കൂടെ നിന്നുവെന്നും ഭാവന പറഞ്ഞു വിഷമഘട്ടത്തിലെല്ലാം സത്യം ജയിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഊർജ്ജമേകിയിരുന്നുവെന്നും ഭാവന ദ ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വനിതാ ദിനവുമായി ബന്ധപ്പെട്ട മുതിർന്ന പ്രവർത്തക ഗർഗാതത്തിനോട് താൻ നേരിട്ട അതിക്രമത്തെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഭാവന നേരത്തെ പ്രതികരിച്ചിരുന്നു താൻ ഇരയല്ല അതിജീവിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി ഒരു മാധ്യമത്തിനു മുൻപിലെത്തുകയായിരുന്നു ഭാവന നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അത്ര എളുപ്പമല്ലെങ്കിലും അത് അവസാനം വരെ തുടരുമെന്നും ഭാവന വ്യക്തമാക്കി താൻ നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ചും അതിനുശേഷം നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ ഭാവന വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് വീത വിമൻ ഓഫ് ഏഷ്യ കൂട്ടായ്മയോടൊപ്പം ചേർന്ന് നടത്തുന്ന ഗ്ലോബൽ ടൗൺ ഹാൾ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ എനിക്കെതിരെ ഉണ്ടായ നെഗറ്റീവ് പ്രചാരണം വേദനിപ്പിച്ചു ചിലർ മുറിവേൽപ്പിക്കുകയും അപവാദ പ്രചാരണം നടത്തുകയും ചെയ്തു ഞാൻ നുണ പറയുകയാണ് എന്നും ഇത് കള്ളക്കേസാണ് എന്നുമൊക്കെ പ്രചരണം നടന്നു ചിലർ കുറ്റപ്പെടുത്തി വ്യക്തിപരമായി തകർന്നുപോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇത് മതിയായി എന്ന് ഒരു ഘട്ടത്തിൽ സുഹൃത്തുക്കളോട് പറഞ്ഞു തീർച്ചയായും കുറേ വ്യക്തികൾ എന്നെ പിന്തുണച്ചു ഡബ്ല്യു ധൈര്യം നൽകി എനിക്കൊപ്പം നിന്നവർക്ക് നന്ദി ഞാൻ പോരാടും ചെയ്തത് ശരിയെന്ന് തെളിയിക്കും എനിക്ക് എന്റെ കിട്ടണം വ്യക്തിപരമായി ഇപ്പോഴും ഭയത്തിലാണ് പക്ഷെ അത് എന്തിനെന്ന് കൃത്യമായ ഉത്തരമില്ല തൊഴിൽ നിഷേധിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി എന്നാൽ കുറച്ചുപേർ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തു എന്നാൽ ഞാനത് വേണ്ടെന്ന് വെച്ചു എന്നും ഭാവന പ്രതികരിച്ചു എന്റർടൈൻമെന്റ് ഡെസ്ക് ഇന്ത്യ ടുഡേ